ബ്രിട്ടീഷ് സ്വതന്ത്രമാകുമ്പോൾ ഭാഷാ സംസ്ഥാനം എന്ന നിലയിൽ കേരളം രൂപപ്പെട്ടിരുന്നില്ല. പ്രദേശങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളായി പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തിലാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. മലയാളം പ്രധാനമായും സംസാരിക്കുന്ന കൊച്ചി, തിരുവിതാംകൂർ, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിച്ചാണ് തുടക്കം. 1928 എറണാകുളത്ത് ചേർന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യകേരളം ചർച്ചയായി വിഷയത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. അതേ വർഷം ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വതന്ത്രമാകുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അവതരിപ്പിച്ചു. 1945 KPCCയുടെയും കൊച്ചി രാജ് പ്രജാമണ്ഡലത്തിന്റെയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും സംയുക്ത ഐക്യ കേരള രൂപീകരണത്തിനായുള്ള കമ്മിറ്റി രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി 1947 തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടത്തി. സ്വാതന്ത്ര്യം നേടിയ ശേഷം കേളപ്പജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി. ഐക്യ കേരള സംസ്ഥാനം ഉടൻ വരണമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു. ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് പഠിക്കാൻ 1948 ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ജസ്റ്റിസ് എസ് കെ ദർ കമ്മീഷൻ ഇവിടെയെത്തി. കമ്മീഷന്റെ റിപ്പോർട്ട് ഐക്യ കേരളത്തിന് അനുകൂലമായിരുന്നു. വൈകാതെ നാട്ടുരാജ്യങ്ങളായ കൊച്ചിയും തിരുവിതാംകൂറും ദർ കമ്മീഷൻ ശുപാർശ പ്രകാരം യോജിപ്പിച്ച് 1949 ജൂലൈയിൽ തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. 51-കാരനായ പോട്ടി ശ്രീരാമലു മദ്രാസിൽ 1952 October 19 പ്രത്യേക സംസ്ഥാന രൂപവൽക്കരണത്തിനായി വീണ്ടും ഉപവാസം ആരംഭിച്ചു. ആന്ധ്രാ കോൺഗ്രസ് കമ്മിറ്റി കൈയൊഴിഞ്ഞ ഉപവാസം ജനശ്രദ്ധ ആകർഷിച്ചു. December 16 പുലർച്ചെ പോട്ടി ശ്രീരാമലു സത്യാഗ്രഹത്തിൽ അന്തരിച്ചതോടെ മദ്രാസ് ആന്ധ്രാപ്രദേശങ്ങൾ പ്രക്ഷോഭം മൂലം കലുഷിതമായി. December 19 ഒരു പ്രത്യേക സംസ്ഥാനം രൂപവൽക്കരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നെഹ്റു നടത്തി. 1953 October 1 തെലുങ്ക് സംസാരിക്കുന്നവരുടെ മാത്രമായി ആന്ധ്രാ സംസ്ഥാനം രൂപീകൃതമായി. 1956 November 1 ഹൈദരാബാദ് തലസ്ഥാനമാക്കി ആന്ധ്രാപ്രദേശ് എന്ന പേരിലായിരുന്നു സംസ്ഥാനം. ഒപ്പം തന്നെ കേരളവും കർണാടകവും പിറന്നു. 11 മുതൽ 121 കിലോമീറ്റർ വരെ വീതിയും 580 കിലോമീറ്റർ നീളവുമായി 5 ജില്ലകളിൽ രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു കേരളം. എന്നാൽ ഒരു ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രദേശം ഒരു സംസ്ഥാനമായി നിലനിൽക്കില്ല എന്നത് 56 കൊല്ലം കഴിഞ്ഞ് വ്യക്തമായി. ഭാഷയുടെയും ആ സംസ്കാരത്തിന്റെയും പേരിലുണ്ടായ ആദ്യ സംസ്ഥാനം രണ്ടായി. 2014 June 2 തെലങ്കാന പിറന്നു. ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ, അദിലാബാദ്, ഖമ്മം, മഹാബൂബ്നഗർ, നല്ലഗൊണ്ട, രംഗറെഡ്ഡി, കരിംനഗർ, നിസാമാബാദ്, മേഡക് എന്നീ ജില്ലകളോടൊപ്പം തലസ്ഥാനമായ ഹൈദരാബാദും കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനരേകീകരണം നടന്നപ്പോൾ കൽക്കുളം ഉൾപ്പെടെയുള്ള നാഞ്ചനാട് പ്രദേശം പിൽക്കാലത്ത് തമിഴ്നാടിന്റെ ഭാഗമായി. എങ്കിലും തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന്റെ അപേക്ഷ പ്രകാരം പത്മനാഭ കൊട്ടാരം ഇരിക്കുന്ന ഭാഗം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലായി. അതിന്റെ ടിക്കറ്റ് വരുമാനത്തിന്റെ പകുതി തമിഴ്നാടിന് നൽകണമെന്നാണ് വ്യവസ്ഥ. അറ്റകുറ്റപ്പണി നടത്താനും ഇരു സംസ്ഥാനങ്ങളും പകുതി വീതം സംഭാവന ചെയ്യണം. ഇവിടുത്തെ സന്ദർശകരിൽ ഭൂരിപക്ഷവും തമിഴ്നാട്ടുകാരാണ്. അവർക്ക് മാർത്താണ്ഡവർമ്മയെ പറ്റിയോ കേരള ചരിത്രത്തെ പറ്റിയോ അറിയാൻ താല്പര്യമില്ല. ജയലളിതയുൾപ്പെടെയുള്ളവർ അഭിനയിച്ച സിനിമാ ചിത്രീകരണങ്ങളെ കുറിച്ചാണ് പലർക്കും അറിയേണ്ടത്. പല ഗൈഡുകളും പങ്കുവയ്ക്കുന്നത് ഇതൊക്കെ തന്നെ. എന്നാൽ വിദേശ സഞ്ചാരികൾ ഏറ്റവും നല്ല സ്മാരകമായി അതിനെ കണക്കാക്കുന്നു. ഇപ്പോൾ നടത്തിയ നവീകരണങ്ങൾ അതിന്റെ പൗരാണികത നശിപ്പിച്ചതായി പരാതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.